ഇന്ന് ലൂസിയുടെ ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്ന ഒരു വീഡിയോ റിയാക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ പ്രധാനമായിട്ടും പറയുന്നത്, ഞാൻ ആദ്യം വീഡിയോ ഒന്ന് കേൾപ്പിക്കാം, അതിനുശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ജലം എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് ഭൂമിയിൽ വാൻ അലൻ ബെൽറ്റ്. സൂര്യനും മറ്റ് സ്റ്റാർസിൽ നിന്നും വരുന്ന നിരവധിയായിട്ടുള്ള കണങ്ങളിൽ നിന്നും ഭൂമിയിൽ ജീവൻ കാത്തു സംരക്ഷിക്കുന്നത് ഈ വാൻ അലൻ ബെൽറ്റാണ്. ഭൂമിയിൽ ഇങ്ങനെ ആകർഷിച്ച് നിർത്തുന്നത് ഭൂമിയിലെ മൂന്ന് സ്ഥലങ്ങളിലെ ബയോമാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആണ് എന്നാണ് ഇതുവരെയുള്ളത് നാസയുടെ പഠനം തെളിയിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള സ്റ്റോൺഹെഞ്ച് എന്ന് പറഞ്ഞ സ്ഥലവും, രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് മച്ചു പിച്ചു എന്ന് പറയുന്ന സ്ഥലം പെറുവിലും, മൂന്നാമത്തേത് ഇന്ത്യയിലെ കസാർദേവിയുമാണ്. സ്വന്തമായി ധ്യാനിച്ച് തിരിച്ചറിയാൻ ആഗ്രഹമുള്ളവർക്ക് കസാർദേവി ഒരു നല്ല സ്ഥലമാണ്. അറിയാതെ തന്നെ നമ്മുടെ ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവുകയും സ്വാഭാവികമായിട്ട് ധ്യാനാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, വീഡിയോ ഇങ്ങനെയാണ് പോകുന്നത്. സംഭവം, ജീവജാലങ്ങൾക്ക് വെള്ളം എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാൻ അലൻ ബെൽറ്റ്. വാൻ അലൻ ബെൽറ്റ് ഉള്ളത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ആ വാചകം വളരെ കറക്റ്റാണ്. വാൻ അലൻ ബെൽറ്റിന് ജീവൻ നിലനിർത്തുന്നതിൽ, അല്ലെങ്കിൽ റേഡിയേഷൻ ഭൂമിയിൽ വീഴുന്നതിനെ തടയാനായിട്ട് ഒരുപാട് റോളുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നാസ കണ്ടുപിടിച്ചത് മൂന്ന് സ്ഥലത്ത് ഉള്ള ബയോമാഗ്നറ്റിക് ഫീൽഡാണ് ഇതിനെ ഇങ്ങനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. പുള്ളി പറഞ്ഞതാണ് ഈ ബയോമാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത്. ഭൂമിക്കൊരു ബയോമാഗ്നറ്റിക് ഫീൽഡ് അല്ല, പകരം ഭൂമിക്ക് നമ്മൾ എന്താ പറയുക, ഒരു ജിയോ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക വലയമുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് മൂന്ന് സ്ഥലത്ത് ആങ്കർ ചെയ്തിട്ടല്ല നിൽക്കുന്നത്. അതായത് നാസയുടെ പഠനം നടത്തിയെന്ന് പുള്ളി പറയുന്നത് പോലെ ഇങ്ങനെ മൂന്ന് സ്ഥലത്ത് ആങ്കർ ചെയ്തിട്ടല്ല. പക്ഷെ പുള്ളി പറയുന്നത് അത് മൂന്ന് സ്ഥലത്ത് ആങ്കർ ചെയ്തിട്ടാണ്. എവിടെയൊക്കെയാണ്? യൂറോപ്പിലെ സ്റ്റോൺഹെഞ്ചിലും സൗത്ത് അമേരിക്കയിലെ, അല്ലെങ്കിൽ പെറുവിലെ മാച്ചു പിച്ചുവിലും, അതുപോലെ തന്നെ ഇന്ത്യയിലെ കസാർ ദേവി ടെമ്പിളിലുമാണ് ഇതിനെ മൂന്നെടുത്തായിട്ടാണ് ഇത് ആങ്കർ ചെയ്ത് നിർത്തിയിരിക്കുന്നതെന്നുള്ളതാണ് പുള്ളിയുടെ വാദം. ഇനി പറയുന്നത് എന്താണ്, അതുകൊണ്ട് തന്നെ കസാർ ദേവി ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചക്രങ്ങളൊക്കെ എളുപ്പം ആക്ടിവേറ്റ് ആകും, സെൽഫ് റിയലൈസേഷൻ സാധിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ ഇതിനകത്തുള്ള വാദം. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ എന്താണ് വാൻ അലൻ ബെൽറ്റ്, എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, എങ്ങനെയാണ് ഈ മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടോ, അത് ബയോ മാഗ്നറ്റിക് ഫീൽഡാണോ, ശരീരത്തിൽ ചക്രങ്ങളുണ്ടോ, നാസ ഇങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ പുള്ളിക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. നിങ്ങൾ ചുമ്മാ വിക്കിപീഡിയയിൽ അടിച്ച് നോക്കിയാലും, അല്ലെങ്കിൽ ഇപ്പോൾ ട്രിപ്പ് അഡ്വൈസറിൽ പോയി നോക്കിയാലും, അല്ലെങ്കിൽ ന്യൂസ് എയ്റ്റീൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കാം. ന്യൂസ് എയ്റ്റീൻ്റെ സ്ഥലത്ത് ഇതിനേക്കാൾ വിചിത്രമാണ്. അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് ഇതേ ഇൻഫർമേഷനാണ് പറയുന്നത്. അതായത് മാച്ചുപിച്ചും സൗത്ത് അമേരിക്കയിലെ പെറുവിലുള്ള മാച്ചുപിച്ചും, അതുപോലെ യൂറോപ്പിലെ സ്റ്റോൺഹെഞ്ചും കസാർ ദേവിയുമാണെന്നാണ് ന്യൂസ് എയ്റ്റീൻ പറയുന്നത്. പല ട്രിപ്പ് അഡ്വൈസർ പോലെയുള്ള സാധനങ്ങൾ നോക്കിയാലും ഒക്കെ ഈ നാസയുടെ പഠനത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്റ്റോൺഹെഞ്ച് പറയുന്നുണ്ട്, മാച്ചുപിച്ചു പറയുന്നുണ്ട്, കസാർ ദേവി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല നെറ്റിനകത്ത് അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ പല സ്ഥലത്തും എവിടെ നോക്കിയിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കാണാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് ഈ വാൻ അലൻ ബെൽറ്റ് എന്നുള്ളതാണ്. ഈ വാൻ അലൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മളിപ്പം സ്പേസിലേക്ക് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് തന്നെ ഉള്ളതാണ്. ഭൂമിയിലല്ല, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബാർ മാഗ്നറ്റിനെ സ്പേസിൽ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ നോർത്ത് പോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ബാർ മാഗ്നറ്റ് വെച്ച് അയൺ ഫൈലിങ്സ് ഇട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കാണാൻ കഴിയുന്ന രീതിയിലാണ് പോളിൽ. അപ്പോൾ ഭൂമിയുടെ വടക്ക് നോക്കി യന്ത്രം നീക്കുന്നത് ഭൂമിയുടെ മുകളിലേക്കാണ് അല്ലെങ്കിൽ വടക്കോട്ടാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും അത് ആക്ച്വലി മാഗ്നറ്റിക്, ഭൂമിയുടെ മാഗ്നറ്റിക് സൗത്തിലേക്ക് ഇരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഫീൽഡ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 600 കിലോമീറ്റർ മുതൽ ഒരു 60,000 കിലോമീറ്റർ വരെയാണ് ഈ ഫീൽഡിനകത്ത് പാർട്ടിക്കിൾസിനെ എല്ലാം ട്രാപ്പ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ വാൻ അലൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ യൂഷ്വലി രണ്ടെണ്ണമാണുള്ളത്, ഇന്നർ ആൻഡ് ഔട്ടർ വാൻ അലൻ ബെൽറ്റാണുള്ളത്. അകത്തൊരെണ്ണമുണ്ട്, അവിടെ കൂടുതലും പ്രോട്ടോൺസ് ആയിരിക്കും. ഈ സോളാർ വിൻഡിൽ നിന്നും അല്ലെങ്കിൽ സോളാർ സ്റ്റോമിൽ നിന്നുമൊക്കെ ആ മാഗ്നറ്റിക് ഫീൽഡിൽ പിടിച്ചിട്ടിരിക്കുന്ന പ്രോട്ടോണുകളാണ് അവിടെ കൂടുതലും കാണാറ്. പുറത്ത് കൂടുതലും ഇലക്ട്രോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂക്ലിയർ ആയിരിക്കും, ആൽഫ പാർട്ടിക്കിൾസ് ആയിരിക്കാം, കോസ്മിക് റേസിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ആയിരിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാൻ അലൻ ബെൽറ്റ്. സാധാരണ ഒന്നോ രണ്ടോ കാണാറുണ്ടെങ്കിലും വാൻ അലൻ തന്നെ 1950s നടത്തിയ ഒബ്സർവേഷനിൽ ഒരു ട്രാൻസിയൻ്റ് ആയിട്ട് ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു മൂന്നാമത് ഒരു ചെറിയൊരു ബെൽറ്റ് പോലെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി
ആ സൂര്യനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ മാഗ്നെറ്റോസ്ഫിയർ ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് പല ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻ തടയുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ഭൂമിയിലുള്ള ഒരു സ്ഥലത്തും അത് ആങ്കർ ചെയ്തിട്ടോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നമ്മുടെ ഭൂമിയുടെ ആക്ച്വൽ, അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് സൗത്ത് പോളിൽ നിന്ന് നോർത്തിലേക്കുള്ള ഫീൽഡ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ധാരാളം മാപ്പ് ചെയ്തിട്ടുണ്ട്. മാപ്പ് ചെയ്തിട്ടുള്ള എന്താ പറയുക മാപ്പുകൾ പോലും നമുക്കിന്ന് കിട്ടും. ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് സ്ഥലത്തും എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് അറിയില്ല. ഇനി നാസ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്താണ്, അതൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കും. ശരിക്കും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് ഈ ഒരു ന്യൂസിൽ നിന്ന് മറ്റൊരു ന്യൂസിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുക എന്ന് പറയുന്ന കാര്യമാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. വാൽ നെല്ലൻ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നത് ഡോനട്ട് പോലെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു ഉഴുന്നുവട പോലെ ഷേപ്പുള്ള ഒരു സംഗതി മാത്രമാണ്. ആ മാഗ്നറ്റിക് സ്ഫിയറിനകത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചിടുകയും അത് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഈ ടെമ്പിളിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്വാമി വിവേകാനന്ദൻ അവിടെ പോയി കുറച്ചു കാലം തപസ്സിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പല ഈ എന്താ പറയുക എസോട്ടറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസ്റ്റേൺ ഫിലോസഫിയോട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തർമ്മനൊക്കെ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ചില മ്യൂസീഷ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അവിടെ പോയി കസാർ ദേവി ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ ശരീരത്തിൽ ചക്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെ മൂലാധാരം മുതൽ അങ്ങ് തലയിൽ സഹസ്രാര വരെ ഒരു ഏഴ് ചക്രം അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ അല്ല മനുഷ്യനുള്ളത്. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് മജ്ജയും മാംസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ഫിസിയോളജി എന്താണ്, അതിൻ്റെ അനാറ്റമി എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാലത്ത് ഈ ചക്രങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെ ഒന്നും അല്ല, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആങ്കർ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ മൂന്ന് പോയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വെറും ഗ്യാസാണ് എന്നുള്ളതാണ്. പണ്ട് കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു ഈ മെക്കയാണ് ഭൂമിയുടെ നടുഭാഗം അല്ലെങ്കിൽ പൊക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഓരോരുത്തരും ഓരോ ക്ലെയിമായിട്ട് വരുന്നു. സയൻസ് വർക്ക് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ടും സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാസ ഇങ്ങനെ പഠനം നടത്തിയിട്ടില്ല. നാസ അഥവാ ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യും. നാസ വാൻ അലൻ ബെൽറ്റിനെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിളും ആണ്. പക്ഷേ കസാർ ദേവി ടെമ്പിളും നാസയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ആളുകൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നത് എന്നുള്ളത്. ഇവർ ചുമ്മാ നെറ്റിൽ നിന്ന് തന്നെ റാൻഡമായിട്ട് കരുന്ന സെർച്ചും, ഇപ്പം ഞാൻ ഐ ഈവൻ ട്രൈഡ് എ ഐക്ക് അത് കൊടുത്താൽ പോലും ഇതുപോലെയുള്ള ചിലപ്പോൾ സ്റ്റുപ്പിഡായിട്ടുള്ള പല സംഭവങ്ങളും കിട്ടുമെന്നുള്ളതാണ് സത്യം. പക്ഷേ ശരിക്കും ഞാൻ അങ്ങനെ പഠനം നടത്തിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.